ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അവിയല് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സദ്യയ്ക്ക് കിട്ടുന്ന അതേ രുചിയിലും മണത്തിലും നമുക്ക് അവിയൽ റെഡിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അതാ ചേന ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നീട്ടത്തിൽ കനം കുറച്ചരിയാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം മറ്റ് കഷ്ണങ്ങളിലേക്കാളും കുറച്ച് വേവ് കൂടുതലാണ് ചേനയ്ക്ക്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കായയാണ് കേട്ടോ, ഒരു കായയാണ് എടുത്തിരിക്കുന്നത്, ഏത്തക്കായ. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അടുത്തത് രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ നിർബന്ധമായും അവിയലിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക, കാരണം അതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ് ഈ അവിയലിന്. അപ്പോൾ നിർബന്ധമായിട്ടും മുരിങ്ങക്കായ ഉൾപ്പെടുത്തുക. അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അച്ചിങ്ങയാണ്. ഒരു മൂന്നോ നാലോ അച്ചിങ്ങ ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം മത്തങ്ങ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീൻസ്, ഒരു മൂന്നോ നാലോ ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളരിക്ക വേണം. വെള്ളരിക്കയും ഇതുപോലെ മസ്റ്റായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു രണ്ട് തണ്ട് വേപ്പില ചേർക്കാം, അതുപോലെ എരിവിന് ആവശ്യമായിട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക്. നമ്മളെടുക്കുന്ന ആ മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവോള നീട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഞാനിപ്പോൾ എടുത്ത ഈ പച്ചക്കറി എല്ലാം കൂടെ ഏതാണ്ട് ഒരു 750 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ആ അവിയലിൻ്റെ യഥാർത്ഥ രുചി മണമൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ പച്ചക്കറി വേവിച്ചെടുക്കാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ഈ വെള്ളരിക്കയൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്തു നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ആ വെള്ളത്തിൽ വേവാവുന്നുള്ളതേ ഉള്ളൂ നമ്മുടെ പച്ചക്കറികൾ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വയ്ക്കുക. ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് എടുക്കും നമുക്കൊരു മുക്കാലോളം നമ്മുടെ പച്ചക്കറി വേവായി കിട്ടാൻ. ആ സമയം കൊണ്ട് നമുക്കിതിന് ചേർക്കാനുള്ള തേങ്ങ റെഡിയാക്കാം. തേങ്ങ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറുകിയ തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 7-8 കുഞ്ഞുള്ളി ചേർക്കുക. ഒരു 1/2 സ്പൂൺ ജീരകവും ചേർക്കുക. ഇതിനി വല്ലാതെ അങ്ങ് അരഞ്ഞു പോകരുത്. ഈ തേങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കണേ. ഒരു 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മുടെ ഈ തേങ്ങ, അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ നമുക്ക് തേങ്ങ കിട്ടാനായിട്ട്. ഇതിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയിലേക്ക് ചേർക്കാം. പച്ചക്കറികൾ ഏതാണ്ട് ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി തേങ്ങ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ എല്ലാം ഇതുപോലെ തന്നെ കിടക്കണം, അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിനി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ നന്നായിട്ട് തേങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, അതുപോലെ പച്ചക്കറികളും നല്ല വേവായിട്ടുണ്ടാവും. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുളിക്കനുസരിച്ച് പുളി പിഴിഞ്ഞ് ചേർക്കാം. ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഒത്തിരി പുളിയില്ലാത്ത തൈര് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. തൈര് ചേർത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് അവിയലിൻ്റെ രുചിയും മണവും കൂട്ടുന്ന ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഒരു 10-15 കുഞ്ഞുള്ളി എടുത്തൊന്ന് ചതച്ചെടുക്കണം. അത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന അവിയലിൻ്റെ മുകളിലേക്ക് ചേർക്കുക. അതിലേക്ക് ഒരു 2 തണ്ട് വേപ്പില കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ഒരു 3-4 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കുക. ഇത്രയും ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം ഇതങ്ങ് അടച്ചു വയ്ക്കുക. ഈ സമയത്ത് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്നാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുക. സദ്യയ്ക്ക് കിട്ടുന്ന അതേ മണത്തിലും രുചിയിലും നമ്മളിതുപോലെ അവിയലുണ്ടാക്കിയാൽ നമുക്ക് അവിയലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.